ിക്കന്മാരിലെയും രണ്ടാം തലമുറക്കാരായ പണിക്കന്മാരിലെയും ഏതാനും മാതൃകാ ജീവിതങ്ങളെ അടുത്തറിയാനുള്ള പ്രതിരോധത്തിന്റെ അന്വേഷണയാത്ര മുതൽ വഴിമാറുകയാണ് നമ്മുടെ ഭഗവതിക്കാവുകളിൽ സമ്പത്സരങ്ങളായി അരങ്ങേറി വരുന്ന അനുഷ്ഠാന നൃത്തകലാരൂപമാണ് കലാരൂപമാണ് പൂരക്കളി ഇങ്ങനെ ഓരോ വർഷവും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പുരോത്സവങ്ങളിൽ പൂരക്കളിക്ക് നായകത്വം നൽകുന്ന വ്യക്തിയെയാണ് കാവുകാർ പട്ടും വളയും പണിക്കരന്നാചാരനാമവും നൽകി ആചാരപ്പെട്ടവനായി വാഴ്ത്തുന്നത് ഇങ്ങനെയാണ് വടക്കേ മലബാറിൽ സംസ്കൃത ഭാഷയിലും സാഹിത്യത്തിലും പ്രാവീണ്യം നേടിയ കീഴ്ജാതിക്കാരായ ജ്ഞാനികളെ സമൂഹം അംഗീകരിച്ച് ആദരിച്ചു പോന്നത് ഈയൊരു സാമൂഹിക പ്രക്രിയ വടക്കേ മലബാറിന്റെ മാത്രം സാംസ്കാരിക അഹങ്കാരവുമാണ് ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് പ്രതിരോധം പുതുതലമുറക്കാർ പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലുള്ളവർ പൂരക്കളിയുടെ ഐതിഹ്യത്തെ കുറിച്ചും അതിന്റെ വികാസ പരിണാമ ഘട്ടങ്ങളെക്കുറിച്ചും ഘടനാ വിശേഷത്തെക്കുറിച്ചും അടുത്തറിയട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വന്നത് അനുസരിച്ചാണ് തത്കാലം നമ്മൾ വഴിമാറി സഞ്ചരിക്കുന്നത് ഇതേക്കുറിച്ചറിയാൻ നമ്മൾ ആദ്യം പോകുന്നത് പ്രശസ്ത പൂരക്കളി സാഹിത്യകാരനും ഗവേഷകനും ഗ്രന്ഥകാരനും മുതിർന്ന പണിക്കർച്ചനുമായ കാഞ്ഞങ്ങാട്ടെ പി ദാമോദരൻ പണിക്കരുടെ അടുത്തേക്കാണ് പൂരക്കളിയുടെ ഉത്ഭവമെന്ന് പറയുന്നത് കാമദഹനവുമായി ബന്ധപ്പെട്ടതായിട്ടാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് കാമദനം എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ചൈത്രമാസത്തിലായത് മീനമാസത്തിലെ പിന്നെ കാർത്തിക തൊട്ട് പൂരം വരെയുള്ള നാളുകളിലാണല്ലോ ക്ഷേത്രങ്ങളിൽ പിന്നെ ഈ പൂരോത്സവത്തിൻ്റെ ആരംഭങ്ങളും അതിൻ്റെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ആ പൂരോത്സവത്തിൽ തന്നെ നമ്മുടെ അഞ്ച് പൂരം ഏഴ് പൂരം ഒമ്പത് പൂരം എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ പൂരങ്ങൾ ആഘോഷിക്കാറുണ്ട് അപ്പോൾ പൂരക്കളിയുടെ ആവിർഭാവം എന്ന് പറയുന്നത് നമ്മുടെ കാമദഹനവുമായി ബന്ധപ്പെട്ടതാണ് കാമനെ പിന്നെ തോറ്റി ഉണർത്തുക എന്നുള്ള രീതിയിൽ തന്നെയാണ് പൂരക്കളിയുടെ ആവിർഭാവം ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ പുരാണ കഥകളിലൊക്കെ പിന്നെ താരകാസുരവധം സഞ്ജാതമായപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം ദേവന്മാർ കൂട്ടായിട്ട് ആലോചിച്ചപ്പോൾ അവരെ മുമ്പിൽ വന്നത് കാരണം താരകാസുരം വരം മേടിച്ചിരിക്കുന്നു പാർവതി പരമേശ്വരന്മാരെ സന്താനത്തിന് മാത്രമേ എന്നെ കൊല്ലാൻ പറ്റൂ എന്നുള്ള രീതിയിൽ അങ്ങനെ പാർവതിയും പരമേശ്വരനെയൊക്കെ ചിന്തിച്ച് ചിന്തിക്കുമ്പോൾ പരമേശ്വരൻ ഇതൊക്കെ വിട്ടിട്ട് തപസ്സിലാണ് അപ്പോൾ താരകാസുരവധം പിന്നെ അനിവാര്യമായ ഘട്ടത്തിൽ ദേവന്മാർ യോഗം ചേർന്ന് അവരെ മുമ്പിൽ വന്നപ്പോൾ കാമദേവനെ ഇതിനു പറ്റുള്ളൂ തപസ്തു ഉണർത്തിയാൽ മാത്രമേ പിന്നെ നമ്മൾ ഉദ്ദേശം നടക്കുകയുള്ളൂ അപ്പോൾ അതിൽ കാമദേവൻ പിന്നെ ചുമതലപ്പെടുത്തുകയാണ് ഉണ്ടായത് ആസുര നിഗ്രഹത്തിൻ്റെ കാര്യം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വലിയ കാര്യം ചെയ്യാൻ വേണ്ടി കാമൻ അന്ന് നിയുക്തനായി സന്തോഷത്തെ ഏറ്റു അങ്ങനെ പാർവതി പരമേശ്വരനെ ഒരു സമയം നോക്കി ഇവിടെ ഒരു മരത്തിന് മറിയതി നിന്നുകൊണ്ട് സമ്മോഹനാസം തൊടുത്തു വിട്ടു പെട്ടെന്ന് പിന്നെ ശിവൻ തൻ്റെ തപസ്സിനെ ഭംഗപ്പെടുത്തിയത് ആരാണെന്ന് ചിന്തിക്കുമ്പോൾ മുമ്പിൽ പാർവതി നിൽക്കുന്നു എന്നിട്ട് അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച സമയത്ത് ഇങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ചു അങ്ങനെ മൂന്നാം തൃക്കണ്ണ് തുറന്ന് അങ്ങോട്ട് നോക്കിയപ്പോഴും ഈ കാമദേവൻ ദഹിച്ചു പോയി അപ്പോൾ കാമദേവൻ ദഹിച്ച സമയത്ത് പ്രപഞ്ച ജീവിതം തന്നെ ഇല്ലാതാവുന്ന സാഹചര്യം വരും ജീവികളുടെ പിന്നെ സ്വരൂപണം അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ ഉയർച്ചയും എല്ലാം അതിലാ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സൃഷ്ടിയുടെ പിന്നെ ബീജമെന്ന് പറയുന്ന ആ കാമം നമ്മളിൽ അവസാനിച്ചാൽ അടുത്ത സ്ഥിതി വളരെ ഭയാനകമാണ് രജീദേവി വിലവിച്ചപ്പോൾ പിന്നെ പരമേശ്വരൻ പറഞ്ഞത് പരമേശ്വരൻ പറഞ്ഞു എന്നിട്ട് അശരിയായിട്ട് പറഞ്ഞു അത്രേ ചൈത്രമാസാദിത്യനായ വിഷ്ണുവിനെ തോറ്റിയിട്ട് പിന്നെ പൂവിട്ട് പൂജിച്ചാൽ കാമൻ പുനർജ്ജനിക്കും അനങ്കനായിട്ട് അപ്പോൾ ആ സമയത്ത് എവിടെയുള്ള പിന്നെ ആളുകളിൽ രീതി ഉൾപ്പെടെയുള്ള ആളുകൾ ലംഭ തുടങ്ങിയിട്ടുള്ള കന്യകമാരൊക്കെ ചേർന്ന് വിത്ത് വിവിധതരം പുഷ്പൂ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് കാ പുഷ്പങ്ങൾ കൊണ്ട് കാമവിഗ്രഹം ഉണ്ടാക്കിയിട്ട് അർപ്പിച്ച് കളി കളിച്ച കളിയാണ് ഈ പൂരക്കളി എന്ന് അതിൻ്റെ ഒരു ഐതിഹ്യം പിന്നെ ഒരു പൂര എന്ന സ്ത്രീ പിന്നെ നടിച്ച കളിയായതുകൊണ്ട് പൂരക്കളി എന്ന രീതിയിൽ മറ്റു ചിലർ പറയുന്നുണ്ട് നമ്മളത് നിഷേധിക്കുന്നില്ല പക്ഷേ കാമദഹനം നടക്കുന്നത് ഇപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ മീനമാസത്തിലെ കാർത്തിക തൊട്ട് പൂരം വരെയാണ് ആ പൂരം എന്നുള്ളത് കാമദഹനം തന്നെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഐതിഹ്യം എന്നുള്ളത് ഇങ്ങനെയാണ് അപ്പോൾ കാമൻ്റെ പുനർജീവയാണ് പൂരക്കളിയുടെ പിന്നെ എന്താ ചരിത്രപരമായ അല്ലെങ്കിൽ ഐതിഹ്യപരമായ ആ കാര്യങ്ങളെന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയും പൂരക്കളി സ്ത്രീകളാണ് കളിച്ചതെന്നാണ് ചരിത്രപരമായിട്ടുള്ള വസ്തുത അല്ലെങ്കിൽ ഐതിഹ്യപരമായിട്ടുള്ള വസ്തുത പക്ഷേ അങ്ങനെ പറയുമ്പോഴും പിന്നെ എങ്ങനെയാണ് ഇത് പുരുഷന്മാരിലേക്ക് എത്തിയത് അപ്പോൾ സാധാരണഗതിയിൽ നമുക്കറിയാം പല കലാവിശേഷങ്ങളും ഈ സ്ത്രീകളിൽ നിന്ന് പിന്നെ മാറിയിട്ട് പുരുഷന്മാരിലേക്ക് വന്നിട്ടുണ്ട് കാരണം പൂരക്കളിയുടെ ഉദ്ധതമായ ചുവടുകളും അതുപോലെ തന്നെ താളങ്ങളും മറ്റ് പ്രകടനങ്ങൾക്കൊക്കെ സ്ത്രീകൾക്ക് അന്യമാണ് കാരണം അതിൻ്റേതായ ഒരു കളരിയുടെ എല്ലാ കെട്ടിലും മട്ടിലുമാണ് പൂരക്കളി അവതരിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കാലം മാറി വന്നപ്പോൾ ഈ പൂരം നോമ്പും പൂകൂടലും കാമനയാത്രയാക്കലും ഇങ്ങനെയുള്ള അനുഷ്ഠാനപരമായ ചില കാര്യങ്ങൾ സ്ത്രീകളിൽ ഒതുങ്ങുകയും ഈ പൂരക്കളി പിന്നീട് പുരുഷന്മാരെ ഏറ്റെടുത്ത് വലിയ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ പൂരക്കളി പിന്നെ പുരുഷന്മാരെ എടുക്കുമ്പോൾ തന്നെ സാധാരണ പറയാനുണ്ട് വടക്കൻ കേരളത്തിൻ്റെ കലാപൗരുഷം എന്ന് പറയാറുണ്ട് ഇന്ന് പൂരക്കളി നടക്കുന്ന ജില്ലകളിലെ പിന്നെ ഈശ്വര സങ്കേതങ്ങളൊക്കെ ക്ഷേത്രങ്ങൾ എന്നറിയപ്പെട്ടിട്ടില്ല ഒരു കാലത്ത് അന്ന് സാധാരണ ം അതുപോലെ തന്നെ തറ മുണ്ടിയ കാവ് എന്ന രീതിയിലാണ് ഒരുപക്ഷെ ക്ഷേത്രമെന്നങ്ങനെ അറിയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ ശ്രമിച്ചതുപോലെ നമുക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ അവർ അങ്ങനെ ആ പിന്നെ അവരുടെ വിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങൾ അങ്ങനെ ക്ഷേത്രം നിന്ന് എന്ന രീതിയിൽ ചില സമയത്ത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട കാരണം പിന്നീടെല്ലാം ഇപ്പോൾ ആളുകൾക്ക് പിന്നെ സംഘടിച്ച് കൂടുതൽ ശക്തമായി സാമ്പത്തികമായിട്ട് കുറച്ച് നടത്താനുള്ള പ്രാപ്തി വന്നപ്പോൾ അത്തരം ക്ഷേത്ര വിഭാഗം അല്ലെങ്കിൽ അത്തരം പിന്നെ ആരാധനാ സങ്കേതങ്ങളൊക്കെ ക്ഷേത്രങ്ങളായിട്ട് പിന്നീട് വന്നു മുണ്ടകളിൽ അതുപോലെ തന്നെ താനം തറ അല്ലെങ്കിൽ കാവുകൾ എന്നറിയപ്പെടുന്ന ഈ ആരാധനാലയങ്ങളിൽ ഒരു കാലത്ത് ആ സമൂഹം അത് ആരാധിച്ചിരുന്ന ഈ പുരക്കളി കൊണ്ടു ആ വിഭാഗം സാമ്പത്തികമായിട്ട് തീർത്തും പിന്നെ എന്താ പറയുക വളരെ മോശമായ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുന്നവരായിരുന്നു ഭൂരിപക്ഷം ആളുകളും അപ്പം അന്നവർക്ക് മറ്റുള്ളവരുടെ ചില പിന്നെ നിബന്ധനകൾക്ക് വഴങ്ങിയിട്ട് ആരാധനാക്രമത്തിൽ പോലും അവർ പറയുന്നതനുസരിച്ചിട്ടുള്ള ചില രീതികൾ അവലംബിക്കേണ്ടി വന്നു പിന്നെ ക്ഷേത്രങ്ങളായിട്ട് പിന്നെ ഇതിന് മാറ്റം വന്നത് പിന്നെ ചിന്തിക്കുമ്പോൾ ഈ ആരാധനാലയങ്ങളിൽ ബന്ധപ്പെട്ട ആളുകൾ കൂട്ടായ്മ ഉണ്ടാകുകയും ആ കൂട്ടായ്മ ഒരുക്കിയെടുത്തപ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടുപോക്കാർ എന്ന രീതിയിൽ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ നമ്മുടെ സമൂഹത്തിലെ പിന്നെ സാമ്പത്തികമായിട്ട് കുറച്ചെങ്കിലും സാമ്പത്തിക സൗകര്യങ്ങളുള്ള ആ കുടുംബങ്ങളിലെ ആളുകളെ ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കാളികളാക്കുകയും അവർ അതിൻ്റെ അവകാശികളായിട്ട് വരികയും ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ എട്ട് അവകാശികൾ പത്ത് അവകാശികൾ എന്നൊക്കെ ഇന്ന് പറഞ്ഞു കേൾക്കാം അപ്പോൾ ആ കാലഘട്ടത്തിൽ ആ സമുദായത്തിൽ അത്തരത്തിലെ ആളുകൾ സാമ്പത്തികമായിട്ട് കുറച്ച് ഉന്ന ഉന്നതിയിൽ നിൽക്കുമ്പോൾ അവരായിരിക്കണം ഇപ്പോൾ പന്ത്രണ്ട് ശംക്രമം നടത്തണം ക്ഷേത്രത്തിൽ അപ്പോൾ പന്ത്രണ്ട് സംക്രമത്തിന് ചില ആളുകളെ വേണം അപ്പോൾ ഇന്ന് സംക്രമം ഇന്ന വീട്ടുകാർ തറവാട്ടുകാർ നടത്തട്ടെ ഇന്ന കളിയാട്ടം ഇത്രാമത്തെ കളിയാട്ടം ഇന്ന തറവാട്ടുകാർ നടത്തട്ടെ ഇന്ന പൂരങ്ങൾ ഇപ്പോൾ അഞ്ച് പൂരം ഏഴ് പൂരം ഉണ്ടാകുമ്പോൾ ഇത്രാമത്തെ പൂരം ഇന്ന തറവാട്ടുകാർ നടത്തട്ടെ എന്ന രീതിയിൽ നിശ്ചയിക്കുകയും തറവാടിൻ്റെ കൂട്ടായ്മയിൽ ക്ഷേത്രം രൂപപ്പെട്ടപ്പോൾ അപ്പോൾ അവിടെ അവിടെ ചില അടിയന്തരികൾ നടത്താനുള്ള ആളുകളും വേണം അപ്പോൾ അങ്ങനെ ആളുകൾ വേണമെന്ന സമയത്ത് അവിടെ പ്രധാനമായിട്ട് അന്തിത്തിരി വേണം അപ്പോൾ അന്തിത്തിരിക്ക് ഒരു ആചാരം വേണം അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട തറവാട്ടുകാരെ നിങ്ങൾക്കാണ് നിങ്ങളാണ് ഈ അന്തിത്തിരി നിർവഹിക്കേണ്ടത് അതുപോലെ തന്നെ അവിടെ എഴുന്നേറത്തിന് കുടകെ എഴുന്നള്ളിക്കണം അപ്പോൾ ഒരു കൊടക്കാരൻ വേണം അപ്പോൾ കൊടക്കാരൻ ഇന്ന തറവാട്ടുകാർ ആ കുടയുടെ അവകാശം ഏറ്റെടുത്ത് എല്ലാ വർഷവും നിർവഹിക്കട്ടെ അതുപോലെ തന്നെ കാർണവന്മാർ വെളിച്ചപ്പാടന്മാർ ഓരോ തെയ്യത്തിനും വെളിച്ചപ്പാടന്മാർ വേണം അത് ഇന്ന വീട്ടുകാർ നിശ്ചയിക്കട്ടെ എന്ന് നമ്മുടെ പൂർവികന്മാർ അന്ന് ചിന്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇന്നിപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളായിട്ട് പരിണമിച്ച മുണ്ടകളോ കാവുകളോ താനങ്ങളോ തറകളോ എന്ന് പറയുന്ന ആ ഈശ്വര സങ്കേതങ്ങളിൽ പിന്നീട് ഇത്തരത്തിലുള്ള രീതിയിലേക്കുള്ള ആചാര സ്ഥാനികന്മാരുടെ ഒരു വലിയ ഘടന തന്നെ വടക്കൻ കേരളത്തിൽ രൂപപ്പെട്ടു അതൊരു സമൂഹത്തിൻ്റെ വലിയ കൂട്ടായ്മയും ഒരു ഭദ്രയും സംഘടനാ സെറ്റപ്പും എന്ന രീതിയിലേക്കൊക്കെ പിന്നീട് വന്നിട്ടുണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും അതിൻ്റെ പിന്നെ ആ പഴയ രീതിയിൽ തറവാട്ടുകാർക്ക് നിർവഹിച്ചാൽ നിർവഹിക്കപ്പെടാൻ വേണ്ടി സാമ്പത്തികമായിട്ട് പ്രയാസം നേരിടുമ്പോൾ അത് പൊതുജനം അവിടെയുള്ള പത്താളെന്ന് പറയും നമ്മൾ ഈ സമൂഹത്തിൽ അങ്ങനെ പറയാറുണ്ട് പത്താൾ എന്ന് വെച്ചാൽ സമൂഹത്തെ ആ സമൂഹം തന്നെ ഏറ്റെടുത്ത അത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലും വരുന്നുണ്ട് ആചാരക്കാര് പാരമ്പര്യമായിട്ട് അവരെ തറവാട്ടിൽ നിന്ന് തന്നെയാണ് അവിടെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു വന്നത് അതിനുള്ള സാഹചര്യം സാമ്പത്തികമായിട്ട് അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു തറവാടുകാർ ഭാഗം വെക്കുമ്പോഴോ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ തറവാടിൻ്റെ കാര്യം സുരക്ഷിതമാക്കിയിട്ട് അവിടെയുള്ള ആ സ്ഥാനികരെ പിന്നെ സംരക്ഷിച്ചു പോകാനുള്ള എല്ലാ ചുറ്റുപാടും പഴയകാലത്ത് നമ്മുടെ പൂർവികന്മാർ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കൈമോശം വന്ന തറവാടുകളും പിന്നീടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും ആ നമ്മുടെ ആ പൂർവികന്മാരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം ഇതൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ആരാധനാ സമ്പ്രദായം ക്ഷേത്ര നിർമ്മാണം അതുപോലെ തന്നെ ആചാരങ്ങൾ അന്തിത്തിരി വെളിച്ചപ്പാട് കൊടക്കാരൻ അവിടെയുള്ള മറ്റു ആചാരങ്ങൾ ഇതൊക്കെ കൂട്ടായി നടത്താൻ വേണ്ടി പോയി നടത്തുവാൻ വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിലെ അന്ന് സാമ്പത്തികമായ സമുദായത്തിൽ ഉന്നതരായ ചില ആളുകളെ ചുമതലപ്പെടുത്തുകയും അത് അഭംഗുരം ഇങ്ങനെ വർഷങ്ങളായിട്ട് കൊണ്ടുപോവുകയും ചെയ്തതായിട്ട് നമുക്കറിയാം അറുന്നൂറോ എഴുന്നൂറോ കൊല്ലങ്ങൾക്ക് ഇപ്പുറമായിരിക്കണം ഈ പൂരക്കളിയൊക്കെ ഇങ്ങനെ ഇത്ര ഈ രീതിയിൽ രൂപപ്പെട്ടത് അതേപോലെ തന്നെ മറുത്തുകളിയും ഈ രീതിയിലേക്ക് ആണ് രൂപപ്പെട്ടതെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ മറത്തുകളി ഇപ്പോൾ സാധാരണ കടലിമുറിയിൽ കെട്ടിച്ചുറ്റി നല്ല രീതിയിൽ പിന്നെ കടലി ആശാന്മാരെയൊക്കെ കൊണ്ടുവന്ന് പിന്നെ ശാരീരികമായിട്ടും മാനസികമായും തയ്യാറെടുത്ത് പൂരക്കളി പഠിപ്പിച്ച് കെട്ടിത്തൊഴാൻ പഠിപ്പിച്ച് ആ രീതിയിൽ പാകപ്പെടുത്തിയപ്പോൾ ആ പൂരക്കളി സംഘം നല്ലൊരു ആർക്കും ആകർഷകമാകുന്ന രീതിയിലേക്ക് ആ പൂരക്കളി ടീം മാറി പൊതുവേ മനുഷ്യൻ്റെ ആഗ്രഹമുണ്ട് താൻ പഠിച്ച പല കാര്യങ്ങളും മറ്റുള്ളവരെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന് പിന്നെ അവൻ്റെ സ്വസിദ്ധമായ ഒരാഗ്രഹമാണ് താൻ പഠിച്ച പിന്നെ കലാവാസനകൾ എന്തായാലും പോലും അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നത് മനുഷ്യന് മനുഷ്യനോളം പഴക്കമുണ്ട് അതിന് അപ്പോൾ അങ്ങനെ അവരെന്തു ചെയ്തു പരസ്പരം ക്ഷേത്രങ്ങൾ തമ്മിൽ കളികൾ കളിക്കാൻ വേണ്ടിയിട്ട് മറുത്തു കളി കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുൻകൂട്ടി ധാരണയായി ഞങ്ങൾ ഇത്രവണ പിന്നെ നിങ്ങളുടെ ക്ഷേത്രത്തിൽ വന്ന് വറുത്തുകളി നടത്തും വറുത്തുകളി എന്ന് പറഞ്ഞാൽ അന്നത്തെ പൂരക്കളി ഈ നിറങ്ങൾ പതിനെട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ പൂരക്കളിയിലെ ഇപ്പം നമ്മൾ നാടൻകലയാണ് പൂരക്കളി എന്ന് പറയാറുണ്ട് പക്ഷേ പൂർണ്ണമായിട്ടും അതിനോട് യോജിക്കാനൊക്കെ കഴിയില്ല കാരണം ഇതിൽ കുറേ സങ്കേതങ്ങൾ ശാസ്ത്രസങ്കേതങ്ങളുണ്ട് പൂരക്കളിയിലിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതിൽ താളക്രമങ്ങളുണ്ട് അതുപോലെ തന്നെ പ്രാസമുണ്ട് ശ്രുതിയുണ്ട് അതുപോലെ തന്നെ നടനക്രമങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അഞ്ചോളം പിന്നെ കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ് ശാസ്ത്രസങ്കേതങ്ങൾ ഉൾപ്പെട്ടതാണ് പൂരക്കളി ഓരോ കളിയിലും ഇപ്പോൾ നമുക്കല്ലേ ഈ പൂരക്കളി ഇപ്പോൾ ആദ്യം രംഭ തുടങ്ങിയ പിന്നെ അപ്സരകന്യകൾ നടിച്ചു എന്നല്ലേ നമ്മൾ പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ രംഭ ഇപ്പോൾ പൂവ ആദ്യത്തെ അനുഷ്ടിപ്പ് ഒന്നാം തരം ആദ്യ നിറം എന്നൊക്കെ പറയും പതിനെട്ട് നിറങ്ങളിൽ ആദ്യ നിറം അതായത് ഒന്നാം തരം തരം എന്ന് പറയുന്നതാണ് നിറം എന്ന് പറയുന്നത് അങ്ങനെയുള്ള പൂരക്കളി ഇപ്പോൾ ആദ്യം രംഭ നടിച്ചു പൂവാളി രാഗത്തിലാണ് നടിച്ചത് അതിൽ അനുഷ്ടിപ്പ് പ്രാസമുണ്ട് അതിലെട്ടരങ്ങളാണ് അനുഷ്ട അനിഷ്ടിപ്പം എട്ടക്ഷരങ്ങൾ അക്ഷരങ്ങളെയൊക്കെ ഇപ്പോൾപ്പെടുത്തുന്നതാണ് ഈ പ്രാസം എന്ന് പറയുന്നത് അതിന് ആ രീതിയിൽ പേരുകൾ പറയും ഇപ്പോൾ അഗ്നിപ്രാസം മനുപ്രാസം തിഥിപ്രാസം ഇന്ദുപ്രാസം പുരാണപ്രാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഏഴുതരത്തിലെ പ്രാസങ്ങളുണ്ട് ആ പുരാണപ്രാസം എന്ന് പറഞ്ഞാൽ പതിനെട്ട് പുരാണങ്ങളോ പതിനെട്ട് അക്ഷരങ്ങൾക്കൊള്ളുന്ന പ്രാസം ഇപ്പോൾ തിഥിപ്രാസം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് തിഥികളാണ് തിഥിപ്രാസം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് അക്ഷരങ്ങളിലുള്ളത് മനുപ്രാസം എന്ന് പറഞ്ഞാൽ മനുക്കൾ പതിനാലാണ് അപ്പോൾ അതുകൊണ്ട് മനുപ്രാസം ഇങ്ങനെ ഓരോ പേരിനനുസരിച്ചാണ് പ്രാസങ്ങൾ രൂപപ്പെട്ടത് അപ്പോൾ ഈ അഞ്ചോളം ശ്വാസസങ്കേതങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ പതിനെട്ട് തരം പൂരമാലകൾ അപ്പോൾ ആ പതിനെട്ട് തരം പൂരമാല പതിനെട്ട് തരം കന്യകമാർ ഇപ്പം വിരമ്പ ഉറുവശി മേനക ഇങ്ങനെയുള്ള അപ്സര കന്യകമാർ നടിച്ചതായിട്ടാണ് അത് ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം പൂക്കൾ അർപ്പിച്ചിട്ടാണ് അത് കളിച്ചു അതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞത് ആണോ എന്ന് ചോദിച്ചാൽ ആണ് പക്ഷേ ശാസ്ത്രസങ്കേതങ്ങളിതിലുണ്ട് കൂട്ടായ്മയുടെ വരുമ്പോൾ സമയത്ത് നിങ്ങൾ പറയുന്നത് രാഗവും ശ്രുതിയും ഇപ്പോൾ സമ്പൂർണ്ണം അപുടം പിന്നെ അതുപോലെ തന്നെ ഷടവം ഇങ്ങനെ സ്തുതി മൂന്ന് സ്തുതികളുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ കൈ താളത്തിന് പിന്നെ നമ്മുടെ തിശ്രം ചതുരശ്രം ഖണ്ഡം സംഗ്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള താളങ്ങളുണ്ട് ഇതിന് അത് കൈ രീതി അനുസരിച്ച് നാല് കൊട്ടുക മൂന്ന് കൊട്ടുക അതുപോലെ തന്നെ നേരങ്ക എന്ന് പറഞ്ഞാൽ വിളക്കിനോട് നിന്നിട്ടുണ്ട് കളിക്കുന്ന കളിയാണ് പിന്നെ എന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഓരോന്നിനും നടനക്രമങ്ങളുണ്ട് താളങ്ങളുണ്ട് പ്രാസങ്ങളുണ്ട് രാഗങ്ങളുണ്ട് ഇന്ന അപ്സരസാണ് അത് നടിച്ചത് എന്നും വളരെ വ്യക്തമായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അഞ്ചോളം ശ്വാസസങ്കേതങ്ങളും കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതാണ് ഈ പൂരമാല പതിനെട്ട് തരം പൂരമാല എന്ന് പറയുന്നത് അതാണ് കളരിമുറയിലുള്ള ആശാന്മാരെ കണ്ട് കൊണ്ടുവന്ന് കളരിമുറയിൽ പിന്നെ അവിടെ രീതിയിൽ എല്ലാ തരത്തും തയ്യാറാക്കിയിട്ട് അവരുടെ കളരിമുറയിലെ അഭ്യാസ പാഠകങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ നമുക്ക് അവതരിപ്പിക്കാൻ നിൽക്കുന്ന സമയത്ത് അവർ ഏതാണ്ട് ഈ പുരക്കളി കളിക്കുന്ന സമയത്ത് അതിൻ്റെ അംഗചലനങ്ങൾക്കാണ് അതിൽ ഏറ്റവും പ്രാധാന്യം ആകർഷകം പുരക്കളിയിലെ അംഗചലനങ്ങളാണ് ഏറ്റവും ആകർഷകം സാധാരണ ഇപ്പോൾ പറയും കൂട്ടായ്മ കൂട്ടായ്മ പറഞ്ഞാൽ ഒരേ ആൾക്കാർ കയ്യെടുക്കുന്ന സമയത്ത് എല്ലാവരും അതേപോലെ കയ്യെടുക്കണം അപ്പോഴാണ് അംഗചലനങ്ങളിലെ ഏകീകരണം ഉണ്ടാകുന്നത് അംഗചല ചലനങ്ങളിലെ കൂട്ടായ്മ അതായത് ഏകീകരണം അത് ആകർഷകമാണ് അതുപോലെ തന്നെ ശരീരം അതിനനുസരിച്ചിട്ടുള്ള മെയ്വഴക്കങ്ങളും കൂടി പ്രകടിപ്പിക്കുമ്പോൾ ആ പൂരക്കളി യഥാവിധി ആകർഷകമായിട്ട് മാറുമെന്നാണ് ഇപ്പോൾ സാധാരണ നമ്മൾ പൂരക്കളിയെ വിലയിരുത്തുമ്പോൾ പോലും അതിലെ പാട്ട് അതുപോലെ തന്നെ അതിൻ്റെ ചുവട് അതുപോലെ തന്നെ താളം അതുപോലെ തന്നെ മെയ്വഴക്കം അതുപോലെ തന്നെ അംഗചലനങ്ങൾ അംഗജലനങ്ങളുടെ കൂട്ടായ്മ ഇത്രയും ഘടകങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു പൂരക്കളിക്ക് വിലയിരുത്താനൊരു ഒരു വിധികർത്താവ് അവർ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടായിരിക്കും വില വിലയിരുത്തുക അപ്പോൾ ഈ മെയ്വഴക്കങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമാണ് ഞാൻ പറയുക പഴയ കാലത്ത് തുറന്ന രീതി ആശാന്മാരെ കൊണ്ടുവന്ന് ആശാന്മാരെ കൊണ്ടുവന്ന് ഇവിടെ വെഴുക്കിട്ട് എണ്ണയിട്ട് പുരട്ടി കുട്ടികളെയൊക്കെ ആ രീതിയിൽ പരിശീലിപ്പിച്ച് അവരെയൊക്കെ മലക്കങ്ങളൊക്കെ പറയാൻ പഠിപ്പിച്ചു ആ സമയത്ത് തന്നെ അവരുടെ ഒരു മെയ്വഴക്കത്തിൻ്റെ ചിത്രം വരെ മുമ്പിൽ വരും അപ്പോൾ പൂരക്കളി പഠിക്കുമ്പോൾ സമയത്ത് ആ പഠിപ്പിക്കുന്ന ആശാന്മാർ പറയുന്ന ആ ഘടന അനുസരിച്ച് തന്നെ ഇവർ സ്വായത്തമാക്കും കാരണം പൂരക്കളി പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതല്ലല്ലോ നിരന്തരമായിട്ടുള്ള ഒരു അഭ്യാസ പാഠവും അതിന് വേണം അപ്പോൾ അങ്ങനെ പഴയ കാലത്ത് ഒരു ഗുരുനാഥൻ്റെ കീഴിൽ തന്നെ പൂരക്കളി ആളുകളെ പരിശീലിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിന്തുടർച്ച ഇന്നും ഉണ്ട് പല രീതിയിലേക്ക് നമുക്കുണ്ടാവും അതുകൊണ്ടുതന്നെ പൂരക്കളിയിലെ ചുമടുകളും താളങ്ങളും പിന്നെ ഏതാണ്ട് ഒന്നാണെങ്കിൽ പോലും ഈ നമ്മൾ ചന്ദ്ര വിവാഹത്ത് കളിക്കുന്നതും അതുപോലെ തന്നെ പഴയങ്ങാടി കളിക്കുന്നതും അല്ലെങ്കിൽ അപ്പുറം വടകര കളിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ചുമടുകളിൽ താളങ്ങളിൽ അതുപോലെ തന്നെ പാട്ടിൻ്റെ രീതികളിലൊക്കെ പിന്നെ പൂരക്കളി സാഹിത്യത്തിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാം കേന്ദ്രം ഒരാളായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നല്ല രീതിയിൽ പരിശീലിച്ചാൽ മാത്രമേ നല്ല പൂരക്കളി അവതരിപ്പിക്കാൻ കഴിയൂ അല്ലെങ്കിൽ അതിൽ പിന്നെ എന്താ പറയുക ഏച്ചു കൂട്ടിയാൽ മുഴച്ചിരിക്കുന്നു പറയും പോലെ അത് പഠിക്കാത്ത ആളുകൾ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ പൂരക്കളിക്ക് ഒരു എന്താ പറയുക ഒരു ദോഷമായിട്ട് തന്നെ നമുക്ക് കാണികളെ മുമ്പിൽ വരും അപ്പോൾ പൂരക്കളിയെ അഭ്യസിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ആദ്യം തന്നെ പൂരക്കളി സാഹിത്യങ്ങളിൽ പതിനെട്ട് വർണ്ണങ്ങൾ പഠിക്കും പതിനെട്ട് വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ പതിനെട്ട് തരങ്ങൾ അപ്പോൾ പതിനെട്ട് തരം പൂരമാല പഠിക്കും പതിനെട്ട് തരം പൂരമാല കഴിഞ്ഞാൽ വൻകളികളെ പറ്റി വൻകളികളുടെ പാട്ടുകളും മറ്റൊക്കെ നമ്മൾ പഠിക്കും രാമായണം അതേപോലെ തന്നെ അതുപോലെ തന്നെ ഈ കാമം അതുപോലെ തന്നെ അതിൽപ്പെട്ട തന്നെ ഈ രാമായണത്തിൻ്റെ ഭഗവേദങ്ങളെ ഇരട്ട രാമായണം അതുപോലെ തന്നെ പാട്ട് ഗണപതി പൂരമാലയല്ല ഗണപതി പാട്ട് അങ്ങനെയുള്ള ഇപ്പോൾ ഞാൻ ഭാരതം കളി എന്ന് പറഞ്ഞ് വടക്ക് നമ്മുടെ സാധാരണ നമ്മൾ പറയാറുണ്ട് ചന്ദ്രഗിരിപ്പുഴ മുതൽ വടക്ക് പിന്നെ തെക്ക് കോലപ്പുഴ വരെയാണ് ഇതിൻ്റെ ഒരു പുരക്കളിയുടെ എന്താ പറയുക വീതാഭാവം നടന്നത് എന്ന് പറയാറുണ്ട് പക്ഷേ അപ്പുറത്തും ഈ അടുത്ത കാലത്ത് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെ ഈ ഭാരതം കളി എന്ന രീതിയിലൊക്കെ കളിക്കുന്നതായിട്ട് ഞാൻ കളി നേരിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭാരതം എന്ന് പറഞ്ഞാൽ രാമായണം പോലെ ഭാരതം ഒരു ഒരു പുരക്കളി രംഗത്തൊരു കളിയായിരുന്നു എന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി തീയരാണ് മുഖ്യ മുഖ്യമായിട്ടും ഈ ഈ ക്ഷേത്രങ്ങളിൽ പുരക്കളി നടത്തുന്നത് അത് കഴിഞ്ഞാൽ മണിയാളി സമുദായത്തിൻ്റെ ആളുകളുണ്ട് ശാലി ശാലിവിഭാഗത്തിൻ്റെ മൊഖവിഭാഗത്തിൻ്റെ അതുപോലെ തന്നെ ഈ മൂവാരി വിഭാഗം എന്ന് പറയുന്ന വിഭാഗത്തിലെ ആളുകൾ അങ്ങനെ ആശാരി വിഭാഗത്തിൻ്റെ അങ്ങനെ കുറേ ഒരു അഞ്ചാറ് വിഭാഗങ്ങളിൽ ഈ പിന്നെ ഈ പൂരക്കളി വിഭാഗം നടക്കുന്നുണ്ട് പക്ഷേ തീയറിലാണ് ആ വിഭാഗം സമുദായ ക്ഷേത്രങ്ങളിലാണ് പ്രബലമായിട്ട് ഈ പൂരക്കളി ഇന്നും നടന്നു വരുന്നത് സാധാരണഗതിയിൽ ഒരാൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശിഷ്യൻ്റെ ഒരു ഗുരുനാഥൻ്റെ അടുത്ത് എത്തിയാൽ ആദ്യം പൂരക്കളി സാഹിത്യങ്ങളൊക്കെ സാമാന്യം ആ രീതിയിൽ അത്യാവശ്യം വെടുന്ന പൂരമാല നിർവഹിക്കുന്ന രീതിയിലേക്കൊക്കെ നമ്മൾ ആദ്യം പഠിപ്പിക്കും കാരണം അതിലൊന്നും പ്രധാനം ആണ്ടും പള്ളാണ് കാരണം കാർഷിക സംസ്കൃതിയുടെ ഉണർത്തുപാട്ടാണ് പൂരക്കളി എന്ന് പറയാറുണ്ടല്ലോ കാരണം ഇതിൽ പ്രബലമായ ഒരു കാര്യം എന്ന് പറയുന്നത് പൂരോത്സവത്തിൽ നടക്കുന്ന ആണ്ടും പള്ളോടുകൂടി അനുഷ്ഠാനപരമായ ചടങ്ങുകളോടുകൂടിയാണ് ആണ്ടും പള്ളി എന്ന് പറയുന്നതിന് ശിവരും പാർവതിയും പിന്നെ പിന്നെ ദേശാടനം നമ്മൾ പറയാറുണ്ട് സാധാരണ ഈ ഈ ബ്രഹ്മാവിൻ്റെ പിന്നെ കഴുത്തെറുത്ത് കഴിവ് പറഞ്ഞുകൊണ്ട് കഴുത്തെറുറുത്ത് ബ്രഹ്മകപാലം എടുത്ത് ദേശാടനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അശരീരിക്ക് ഫലമായിട്ട് ഈ ശിവനും പാർവതി ഒക്കെ ഇങ്ങനെ ദേശാടനം നടന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ ആണ്ട് ആണ്ട് എന്ന് പറയുന്നത് ഈ പാർവതി പരമേശ്വരന്മാർ പിന്നെ ഇതായിട്ട് പിന്നെ ദേശാടനം നടന്ന കഥയാണ് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ശേഷം പള് എന്ന് പറയുന്നത് ഭൂമിയിൽ കൃഷി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ കഥ പറയുന്നത് ഇങ്ങനെയാണ് ദേവേന്ദ്രൻ അടുത്ത് പോയി കേരളം ചേവളൻ പാണ്ഡ്യൻ എന്ന് വന്ന മൂന്ന് പിന്നെ ഖണ്ഡങ്ങളിലെ നാട്ടിൽ പിന്നെ അധിപന്മാർ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു ഇങ്ങനെ ഞങ്ങൾക്ക് ഭൂമിയിൽ കൃഷിയും കാര്യങ്ങളും ഉണ്ടാവണം അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും അങ്ങ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിത്തും കാളകളും പൂട്ടേണ്ട വിധവും എല്ലാം കൊടുക്കുന്നു അങ്ങനെ വന്ന് ഇവിടെ വന്ന് പിന്നെ കാളകളെ പൂട്ടിക്കഴിഞ്ഞ സമയത്ത് മഴ വേണം മഴ വേണ സമയത്ത് എന്താണ് പിന്നെ നിങ്ങൾക്ക് മഴ പിന്നെ എപ്പോഴാണ് മഴ വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന മാസങ്ങളൊക്കെ ഞങ്ങൾക്ക് ഈ ചോറം പറയും ഞങ്ങൾക്ക് ഇന്ന രീതിയിൽ മഴ വേണം ഇന്ന മാസം മുതൽ ഇന്ന മാസം വരെ പിന്നെ പാണ്ഡ്യം പറയും അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ മഴ പെയ്ത് ആ ആകുന്ന സമയത്താണ് സാധാരണ ഈ ആണ്ടും പള്ളിയിൽ അവസാനം വിതത്തു ഈ സാധാരണഗതിയിൽ ഒരു പിന്നെ ഇവർ വന്ന് പള്ളനും വള്ളത്തിയായിട്ട് എവിടെയും ശിവപാർവതിമാർ തന്നെ പറയുന്നത് വള്ളത്തിയായിട്ട് ഈ കൃഷി ചെയ്യും അങ്ങനെ കൃഷി ചെയ്തിട്ട് ഈ സാധാരണ ഉള്ളലി വാൽ നല്ല രാശി ഇപ്പോഴുതു നോക്കി ഉണ്മതേളിന്ത പള്ളൻ വിതുകൊണ്ടാൻ ഇങ്ങനെ അവർ പറഞ്ഞ രീതിയിൽ അവസാനം വിതത്ത് കഴിഞ്ഞിട്ട് വിതത്ത് മൂന്ന് ദിനവലിവാൽ കഴിഞ്ഞ ശേഷം വെള്ളി വെള്ളിമൊട്ടുപോലെ മുളകൾ കണ്ടു വിളകി മനമാറാ നീരനീരെല്ലാം കണ്ടു കഴിച്ചു പള്ളൻ വിള രക്ഷിപ്പാൻ വിഘാതമായ നാൽപ്പത്തെട്ടാം നാൾ കഴിഞ്ഞു വിപുലമായ കള നീക്കിക്കൊണ്ടു അങ്ങനെ ഈ പറയുന്ന രീ അതിനെ പിന്നെ 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 ഇതൊക്കെ കൊയ്തെടുത്തു അങ്ങനെ പടിഞ്ഞാറ്റകത്ത് പൊലിപൊലിക്കുന്ന രീതിയിലേക്കുള്ള പാട്ടുകളൊക്കെ നമ്മൾ പാടും കർഷകരായ ആ അന്നത്തെ സമൂഹം വലിയ ആരാധനയോട് കൂടിയിട്ട് അന്നത്തെ ദേവിയുടെ പൂരം കുളിക്കുന്നതിന് വേണ്ടിയിട്ട് പൂരം കുളിച്ച് മാടം കയറുക ഒരു സമ്പ്രദായമുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കുളത്തും കരയിലായിരിക്കും അല്ലെങ്കിൽ കടവിലായിരിക്കാം അല്ലെങ്കിൽ കിണറ്റും കരയിലായിരിക്കാം ആ ദേവി വിഗ്രഹങ്ങളൊക്കെ കുളിപ്പിച്ച് തിരിച്ചെഴുന്നൊള്ളിച്ച് പിന്നെ മാടം കയറുന്നവരെയുള്ള ആ കാലഘട്ടത്തിൽ ആ വിഗ്രഹങ്ങളെ കുളിപ്പിക്കുമ്പോഴും മണയിപ്പുകളും പൂജ ചെയ്യുമ്പോഴാണ് ഈ ആണ്ടും പള്ളു പാടുക പിന്നെ ഈ പൂജ ചെയ്യുമ്പോൾ പൊലിപ്പാട്ട് പാടും അവിടുത്തെ ക്ഷേത്രദേവ ദേവതകളെയൊക്കെ പൊലിച്ചു പാടി ഇനിയും ഇരുപത്തി എത്രയോ കാലത്തെ ആ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പൊലിപ്പാട്ടും നമ്മൾ നമ്മളാടുകൂടെ പാടാറുണ്ട് അത് ആണ്ടും പള്ളു ഈ പുരക്കളി സാഹിത്യത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മറുത്തുകൾ ഈ രീതിയിൽ ചിന്തിക്കും സമയത്ത് വേറെ ഒരുപാട് പഠിക്കാനുണ്ട് പഴയ കാലത്താണെങ്കിൽ പണിക്കന്മാർ ഇത്രയും കഴിഞ്ഞാൽ പിന്നെ അവർ പഠിക്കുന്നത് ഈ എന്താ പറയുന്ന സ ഈ പാട്ട് നാട്യോൽപ്പത്തി പഠിക്കും നാട്യോല്പത്തി ഒക്കെ പറയും ഇങ്ങോട്ടാണ് അതിനു മുമ്പേ പിന്നെ യോഗനൂല് ഭരതശാസ്ത്രം അതൊക്കെ ഒരു ശാസ്ത്ര ശാസ്ത്രസങ്കേതങ്ങളാണ് അപ്പോൾ അതൊക്കെ പഠിക്കും അത് കഴിഞ്ഞ് പിന്നെ ചിദംബരം ഭാഷ വ്യാഘ്രൻ പതഞ്ജലി എന്ന് പറയുന്ന ആളുകൾ ശിവൻ്റെ നൃത്തം കാണാൻ വേണ്ടി തില്ലവലത്തിൽ പോയതും അവിടെ പിന്നെ ഒരുപാട് കാലം തപസ് ചെയ്തു അവസാനം ശിവപാർവതി ശിവനും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് സൂര്യേന്ദ്രന്മാരി അവരോട് പോയിട്ട് പറയുന്നത് ഇങ്ങനെ ഭഗവാനോട് പറയുന്നുണ്ട് ഇങ്ങനെ പിന്നെ ഭഗവാനെ ഉദ്ദേശിച്ചിട്ട് ആഗ്രഹമഞ്ജലി മാറി എത്ര വർഷമായി തപസിക്കുന്നു അവർ ആഗ്രഹമൊന്ന് പൂർത്തീകരിക്കണം എന്നൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് പാർവതിയെയും കൂട്ടിയിട്ട് പാർവതീട് പറയുന്നു ഇങ്ങനെ നമുക്ക് പോകാനുണ്ട് തില്ലവലത്തിലേക്ക് അവിടെ ഞങ്ങളെ പ്രതീക്ഷിച്ചിട്ട് അവർ കാത്തു നിൽക്കുന്നു അവിടെ അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ പോയി അവിടെ പോയ ശേഷം ആ ചിദംബരം ഭാഷ മുഴുവനും ഈ രീതിയിലാണ് പറയുന്നത് പറയുന്നത്വലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് അവിടെ ശിവൻ പ്രത്യക്ഷപ്പെട്ട് ചിദംബര ക്ഷേത്രം ഉണ്ടാക്കി നടനക്രമം ശിവൻ്റെ ശൈവക്കൂത്ത് പറഞ്ഞാൽ പതിനഞ്ച് കൂത്തുകൾ വരുന്നത് അതിന് ശേഷം ശക്തി നാടകങ്ങൾ അറുപത്തിനാല് നാൽപ്പത്തൊമ്പത് നാടകങ്ങൾ പാർവതി അതുപോലെ സഖിമാരുമാണ് ആടുന്നത് അങ്ങനെ അറുപത്തി നാല് നാടകങ്ങളാണ് ആ വിഭാഗത്തിലുള്ളത് അത് കഴിഞ്ഞാൽ പിന്നീട് യോഗി സംസ്കൃതത്തിൽ സാഹിത്യങ്ങളിൽ പദ്യങ്ങളുടെ രൂപത്തിലുള്ള പദ്യങ്ങളുണ്ട് അതുപോലെ തന്നെ യോഗി ആട്ടങ്ങൾ ഒരു പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ ആട്ടങ്ങൾ ആടിക്കളിക്കുന്ന രീതിയിലുള്ള ആട്ടങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ യോഗി നിൽപ്പിൽ അവിടെ ഒരുപാട് ആസനങ്ങളെക്കുറിച്ചും മറ്റുള്ള രീതിക്കുറിച്ച് നമ്മൾ സംസാരിക്കും അതുപോലെ തന്നെ മറ്റു പല പ്രമാണങ്ങൾ ശരീരശാസ്ത്രം അതുപോലെ തന്നെ അഷ്ടാംഗൃതയം അതുപോലെ തന്നെ പിന്നീട് നമ്മുടെ ഈ ദശയോഗം അതുപോലെ സാധന സാധനചതുഷ്ടയങ്ങൾ ഇങ്ങനെയുള്ള ഓരോ ഗുരുനാഥൻ്റെ കീഴിൽ പിന്നെ അവരവരെ മനസ്സിലാക്കിയിട്ടുള്ള വ്യത്യസ്തമായ രൂപത്തിലുള്ള ശാസ്ത്രങ്ങളൊക്കെ അവിടെ ഈ യോഗി ഈ സമയത്ത് യോഗി നിൽപ്പിൽ നമ്മൾ ചൊല്ലാറുണ്ട് അത് കഴിഞ്ഞ് യോഗി ഇരിപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആനന്ദഗാനം പാടും ആനന്ദഗാനം മൂന്ന് തരത്തിൽ ആനന്ദഗാനം തരത്തിലഗാനം ത്രവിധെന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് മൂന്ന് തരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ഈണത്തിൽ ഈ പൂരക്കളി ഈ സമാപനം കുറിച്ചുകൊണ്ട് സാധാരണ താമ്പൂലം കൊടുത്തുകൊണ്ടാണ് മറുത്തളി ആരംഭിക്കുന്നതെങ്കിൽ തന്തന പാടിയിട്ടാണ് ഈ പൂരക്കളിയുടെ അവസാനം ഉണ്ടാവാൻ തന്തന പാടുന്ന രീതിയിൽ തന്തനാ തനത്തനാ തനത്തനാ തനത്തനെയ് താനനാ തനത്തനാ തനത്തനാ തനത്തനെയ് അത് ഞങ്ങളുടെ രണ്ട് ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന പണിക്കരുടെ പിന്നെ കൂടെയുള്ള പുരക്കിളിക്കാരൊക്കെ ഇതിങ്ങനെ ഏറ്റു ചൊല്ലും ഇത് രണ്ട് മൂന്ന് വ്യത്യസ്ത രാഗങ്ങളിലാണ് ആണ് പാടുക അപ്പോൾ ഈ പറയുന്ന ഒരു പൂരക്കിളി സാഹിത്യം എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ് ഒരു പുരക്കിളി പണിക്കർ പൂർണ്ണമായിട്ടും ഞാൻ പഴയ കാലങ്ങളിൽ ഈ ഇരുപത്തിനാല് മണിക്കൂറോ ഇരുപത്തെട്ട് മണിക്കൂറോ ഒക്കെ തുടർച്ചയായിട്ട് മറത്തുവിൽ വിളിക്കുന്നു എന്ന് വരുന്ന രീതി വരുമ്പോൾ അത്രയും വിഷയങ്ങൾ ഇവർക്ക് വേണം യാതൊരു പഞ്ഞമില്ലാതെ ഇതൊക്കെ പൂരക്കളി സാഹിത്യം മാത്രമാണ് ശാസ്ത്രങ്ങൾ പഠിക്കുന്നതിന് വേറെ പറയാൻ പറ്റില്ല അളവില്ല അത്രയും ശാസ്ത്ര നമ്മൾ പഠിക്കേണ്ടി വരും അപ്പോൾ പൂരക്കളി പണിക്കന്മാർ എന്ന് പറയുന്നത് തന്നെ വലിയ രീതിയിലുള്ള എന്താ പറയുക ഇതൊക്കെ ഉൾക്കൊണ്ട് പിന്നെ എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിച്ചു പെട്ടെന്ന് റെഫറൻസിന് ഒരു ഗ്രന്ഥം പോലും നമ്മൾ ഇല്ലാതെ ഈ പഠിച്ച വിഷയങ്ങളിൽ നിന്ന് തന്നെ ഈ മുഴുവൻ കാര്യങ്ങളും വരണം അവിടെയാണ് ഒരു നല്ല പണിക്കരെ ഇവിടെ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് പഴയകാലത്ത് പുരക്കളി സാഹിത്യം അന്നത്തെ പണിക്കന്മാർ വലിയ രീതിയിൽ പഠിക്കും വലിയ രീതിയിൽ പറഞ്ഞാൽ ഈ അറുപത്തിനാല് നാടകങ്ങളൊക്കെ ആടും അറുപത്തിനാല് നാടകങ്ങളിൽ ശിവക്കൂത്ത് പതിനഞ്ചെണ്ണം ബാക്കി നാൽപ്പത്തൊമ്പതെണ്ണം ശക്തിക്കൂത്ത് പറഞ്ഞിട്ട് ഈ പറയുന്ന അറുപത്തിനാല് നാടകങ്ങൾ ആടിക്കളിക്കും അങ്ങനെയുള്ള പണിക്കന്മാര് പഴയ കാലത്തുണ്ടായിരുന്നു